ബ്രസീലുകാരുടെ മുന്തിരിയാണ് ജബോട്ടിക്കാബ. ബ്രസീലുകാർക്ക് പ്രിയപ്പെട്ട ഫലമാണിത്. ബ്രസീലിയൻ മുന്തിരി എന്നാണ് ഈ ഫലം അറിയപ്പെടുന്നത്. ക്യാൻസറിനെ തോൽപ്പിക്കുന്ന പഴമാണെന്ന പ്രത്യേകത കൂടി ജബോട്ടിക്കാവയ്ക്കുണ്ട്. മാന്തളിൻ ചായ കലർന്ന കറുപ്പ് നിറമുള്ള ഇതിൻ്റെ പഴത്തിൻ്റെ ഉൾഭാഗം വെളുത്താണ്. പഴം അതേപടി തിന്നതിന് പുറമെ ജെല്ലികൾ, പാനീയങ്ങൾ, വീഞ്ഞ് എന്നിവ ഉണ്ടാക്കാനും ഇവ ഉപയോഗിക്കാറുണ്ട്. ഇതേ വർഗത്തിൽപ്പെട്ട ഇതേ പേരിൽ തന്നെ അറിയപ്പെടുന്ന വൃക്ഷങ്ങൾ ബ്രസീൽ, അർജന്റീന, പരാഗ്വെ, ബൊളീവിയ എന്നീ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വളരുന്നുണ്ട്. ബ്രസീലിൽ ഈ ചെടിയുടെ വിവിധ ജാതികൾ ഒരേ പേരിൽ തന്നെ അറിയപ്പെടുന്നു. എല്ലാ ജബോട്ടിക്കാബ ഇനങ്ങളും മിതോഷ്ണ മേഖലയിൽ വളരുന്നവയാണെങ്കിലും ഹ്രസ്വമായ മഞ്ഞുവീഴ്ചയെ മിക്ക ഇനങ്ങൾക്കും അതിജീവിക്കാനാകും. ഉത്തരാർദ്ധഗോളത്തിൽ ഇതിൻ്റെ വൻതോതിലുള്ള കൃഷിക്ക് താപനിലയേക്കാൾ തടസ്സമായിരിക്കുന്നത് ഇവയുടെ വളർച്ചയുടെ വേഗക്കുറവും പഴം സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുമാണ്. ഒട്ടുമരങ്ങൾ കായ്ക്കാൻ 5 വർഷത്തോളം മതി. എന്നാൽ വിത്ത് നട്ടുണ്ടാകുന്ന മരങ്ങൾ കായ്ക്കാൻ 10-20 വർഷം വേണ്ടി വരുന്നുണ്ട്. 3-4 സെന്റിമീറ്റർ വ്യാസമുള്ള പഴങ്ങൾക്കുള്ളിൽ 1 മുതൽ 4 വരെ വിത്തുകൾ ഉണ്ടാകാം. പഴങ്ങൾ മരത്തൊലിയോട് പറ്റിച്ചേർന്ന് തിങ്ങിക്കാണപ്പെടുന്നതിനാൽ കാഴ്ച നിൽക്കുന്ന മരം വിശേഷപ്പെട്ട കാഴ്ചയാണ്. പഴത്തിന് കട്ടി കൂടി ചവർപ്പ് രുചിയുള്ള തൊലിയും ഉള്ളിൽ വഴുവഴുപ്പും മധുര രുചിയുമായി വെളുത്താതോ റോസ് നിറമോ ഉള്ള മാംസൽ ഭാഗങ്ങളുമുണ്ട്. ബ്രസീലിലെ ചന്തകളിൽ സുലഭമായി കാണപ്പെടുന്ന ഈ പഴം മിക്കവരും പഴമായി തന്നെ തിന്നുകയാണ് പതിവ്. മറ്റു പല നാടുകളിലും മുന്തിരിപ്പഴത്തിനുള്ള അതേ പ്രചാരം ജബോട്ടിക്കാവയ്ക്ക് ബ്രസീലിലുണ്ട്. പറിച്ചെടുത്ത പഴം 3-4 ദിവസത്തിനുള്ളിൽ നുരയ്ക്കാൻ തുടങ്ങുന്നതിനാൽ മിച്ചം വരുന്ന പഴങ്ങൾ ജാം, അച്ചാറുകൾ, വീഞ്ഞ്, മറ്റു പാനീയങ്ങൾ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പഴം ഏറെക്കാലം സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ അത് തനി രൂപത്തിൽ കൃഷിപ്രദേശങ്ങൾക്ക് പുറത്തുള്ള ചന്തകളിൽ വിരളമായേ കാണാറുള്ളൂ. പഴത്തിൻ്റെ ഉണക്കിയ തൊലി കൊണ്ടുണ്ടാക്കുന്ന കഷായം, ശ്വാസകോശ രോഗങ്ങൾ, വലിവ്, അതിസാരം എന്നിവയുടെ ചികിത്സയിൽ ഉപയോഗിക്കാറുണ്ട്. തൊണ്ടവേദന മാറാൻ അത് കവിഴ്ക്കൊള്ളുന്നതും പതിവാണ്. ജബോട്ടിക്കാബയുടെ ഇലകളിൽ നീറുവീക്കത്തിൻ്റെയും അർബുദത്തിൻ്റെയും ചികിത്സകളിൽ പ്രയോജനപ്പെട്ടേക്കാവുന്ന സംയുക്തങ്ങൾ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ഈ പഴത്തിൽ മാത്രം കാണപ്പെടുന്ന ജബോട്ടിക്കാബിൻ എന്ന വസ്തു അവയിലൊന്നാണ്. വെബ്ഡെസ്ക്, തത്വമൈ ന്യൂസ്.